മഹാരാഷ്ട്രയിലെ രാഷ്ട്രീയ സംഭവ വികാസങ്ങൾക്ക് പിന്നാലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കൊപ്പം വേദി പങ്കിടാൻ ഒരുങ്ങുകയാണ് എൻ സി പി ദേശീയ അധ്യക്ഷൻ ശരത് പവാർ ലോകമാന്യ തിലക് സ്മാരക ട്രസ്റ്റിന്റെ അവാർഡ് ദാന ചടങ്ങിലാണ് മോദിയും പവാറും ഒന്നിച്ചെത്തുന്നത് ഈ വർഷത്തെ ലോകമാന്യ തിലക് ദേശീയ അവാർഡ് ജേതാവായി പ്രധാനമന്ത്രിയെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത് ലോകമാന്യ തിലകിന്റെ നൂറ്റിമൂന്നാം ചരമവാർഷികമായ ഓഗസ്റ്റ് ഒന്നിന് തിലക് സ്മാരക മന്ദിർ ട്രസ്റ്റ് പ്രധാനമന്ത്രിക്ക് അവാർഡ് നൽകും ഈ ചടങ്ങിലേക്കാണ് ശരത് പവാറിനെ ക്ഷണിച്ചിരിക്കുന്നത് മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ഏക്നാഥ് ഷിന്ഡെ ഉപമുഖ്യമന്ത്രിമാരായ അജിത് പവാർ ദേവേന്ദ്ര ഫട്നാവിസ് എന്നിവരും ചടങ്ങിൽ പങ്കെടുക്കും ി ജെ പിയുടെ ചരടുവലിക്ക് പിന്നാലെ എൻ സിപിയെ പിളർത്തി അജിത് പവാറും എം എൽ എ മാരും മഹാരാഷ്ട്ര സർക്കാരിന്റെ ഭാഗമായിരുന്നു ഈ സംഭവത്തിന് ശേഷമാണ് ബി ജെ പി നേതാക്കൾക്കും അജിത് പവാറിനുമൊപ്പം ഒരു വേദിയിലേക്ക് ശരത് പവാർ വരാനിരിക്കുന്നത് എന്നത് ശ്രദ്ധേയമായ ഒരു കാര്യം തന്നെയാണ് ഗുജറാത്ത് രാഷ്ട്രീയത്തിലെ തന്റെ ആദ്യകാലത്ത് ശരത് പവാറാണ് തന്നെ കൈപിടിച്ചു നടത്തിയത് എന്ന് രണ്ടായിരത്തി പതിനാറിലെ ഒരു പരിപാടിക്കിടെ മോദി പറഞ്ഞത് ശ്രദ്ധേയമായിരുന്നു ഈ മാസം ആദ്യമാണ് അജിത് പവാറും എട്ട് എൻ സി പി എം എൽ എമാരും മഹാരാഷ്ട്രയിലെ എൻ ഡി എ സർക്കാരിൽ ചേർന്നത് ഏക്നാഥ് ഷിൻഡയുടെ നേതൃത്വത്തിലുള്ള സർക്കാരിൽ അജിത് പവാർ നിലവിൽ ഉപമുഖ്യമന്ത്രിയാണ് അൻപത്തിമൂന്ന് എൻ സി പി എം എൽ എമാരിൽ നാല്പത് പേർ തന്നെ പിന്തുണയ്ക്കുന്നുണ്ട് എന്നാണ് അജിത് പവാറിന്റെ അവകാശവാദം എങ്കിലും പോയിടത്തും പ്രശ്നങ്ങൾ തന്നെയാണ് രണ്ട് സുപ്രധാന വകുപ്പുകളാണ് അജിത് പവാർ ആവശ്യപ്പെട്ടിരിക്കുന്നത് ആഭ്യന്തരം ധനകാര്യം തുടങ്ങിയ വകുപ്പുകളാണ് അജിത് പവാർ ചോദിച്ചിരിക്കുന്നത് അജിത് നേരത്തെ ഉദ്ധവ് സർക്കാരിൽ ധനമന്ത്രിയായിരുന്നു അജിത് പവാർ അന്ന് ശിവസേന നേതാക്കൾക്ക് വേണ്ടത്ര ഫണ്ട് അനുവദിക്കാത്തതിനെ തുടർന്നാണ് നേതാക്കൾ പലരും ശിവസേന വിട്ടത് അങ്ങനെയുള്ളപ്പോൾ അജിത്തിന് വീണ്ടും ധനമന്ത്രി സ്ഥാനം നൽകുന്നത് വലിയ വെല്ലുവിളിയാണെന്ന് ഷിൻഡേക്കറിയാം അതുകൊണ്ട് ഷിൻഡെ പക്ഷം ആ വകുപ്പ് നൽകാൻ ഒരു സാധ്യതയുമില്ല അതേസമയം നരേന്ദ്രമോദിയുടെ പരമോന്നത നേതൃത്വത്തിനും പൗരന്മാരിൽ ദേശസ്നേഹം ഉണർത്തുന്നതിനുമുള്ള അംഗീകാരമായാണ് ഈ വർഷത്തെ ലോകമാന്യ തിലക് ദേശീയ അവാർഡ് നൽകിയിരിക്കുന്നത് മുൻ പ്രധാനമന്ത്രിമാരായ അടൽ ബിഹാരി വാജ്പേയി മൻമോഹൻ സിംഗ് മുൻ രാഷ്ട്രപതി പ്രണബ് മുഖർജി ഇൻഫോസിസ് സ്ഥാപകൻ എൻ ആർ നാരായൺ മൂർത്തി എന്നിവരാണ് മുൻകാലങ്ങളിൽ ഈ പുരസ്കാരങ്ങൾ സ്വന്തമാക്കിയത് മോദിക്കൊപ്പം പവാർ വേദി പങ്കിടുന്നതിനെ ദേശീയ രാഷ്ട്രീയം ആകാംക്ഷയോടെയാണ് നോക്കിക്കാണുന്നത് ി ജെ പിക്കും മോദിക്കുമെതിരെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വിശാല പ്രതിപക്ഷ ഐക്യത്തിനായുള്ള നീക്കത്തിന് ചുക്കാൻ പിടിക്കുന്നവരിൽ പ്രധാനിയായിരുന്നു ശരത് പവാർ എന്നാൽ സ്വന്തം അനന്തരവൻ തന്നെ പാർട്ടി പിളർത്തി മറുകണ്ടം ചാടിയതിന്റെ ഷോക്കിലാണ് ഇന്ന് അദ്ദേഹം അതിനിടയിലാണ് മോദിയുമായി വേദി പങ്കിടാനുള്ള അവസരം വന്നിരിക്കുന്നത് എന്നതാണ് ശ്രദ്ധേയം